Hi friends, Nyan Arya. Welcome to my channel, Arya's Topics. Innathe nammude recipe oru simple macaroni aanu. Kuttikalkkokke oru baadu ishtavunna valare eluppathil thayaarakkan pattunna oru chicken macaroni. Namukku idu enganeyaanu thayaarakkunnathu nokka. Adinu munpayittu ee recipes okke ningalkku ishtavunnundengil onnu like cheyyanum share cheyyanum സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കരുത്. നമുക്കിനി ചിക്കൻ മക്രോണി തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു 400 ഗ്രാം മക്രോണി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഈ മക്രോണി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിനായിട്ട് കുറച്ച് വെള്ളം, കുറച്ച് കൂടുതൽ വെള്ളം എടുക്കണം നമ്മൾ. കാരണം നമ്മൾ ഈ മക്രോണി കുക്ക് ആയതിനു ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒരു ടേബിൾ സ്പൂണ് ഓയിലൂടെ ചേർത്ത് കൊടുത്താണ് നമ്മൾ മക്രോണി കുക്ക് ചെയ്തെടുക്കുന്നത്. കാരണം ഇത് കുക്കായി വരുമ്പോൾ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് മക്രോണിയുടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ മക്രോണിയൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിനി സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഞാനിതിവിടെ സ്ട്രെയിൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതിനുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കണം. ഇതിനായിട്ട് ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത്. നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സൈസിന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് സോയ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആണ്. കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 1/7 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, 1 വലിയ സവാള. ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കളറിൽ ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് പോർഷനാണ് എടുത്തിട്ടുള്ളൂ. 1 ചെറിയ പീസ് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളിനി ചെയ്യാൻ പോകുന്നത് ഈ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിനായിട്ട് ഒരു പാനിൽ കുറച്ച് ഓയിലൊഴിച്ച് അത് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ചിക്കൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് എടുത്തു മാറ്റാം. നമ്മൾ ഈ സെയിം ഓയിലിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളോട് ചെയ്യുന്നത്. ഓയിൽ കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് ഓയിൽ എടുത്ത് മാറ്റണം. ഞാനിതിൽ നിന്നും കുറച്ച് ഓയിൽ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി ഈ സെയിം ഓയിലിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് 1 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ് ആണ്. നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസപ്പെടുത്താം. ഇനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയുടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി വെജിറ്റബിൾസോടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മക്രോണി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ്, 1 ടീസ്പൂണ് സോയ സോസ്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനോട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം.
കഴിഞ്ഞപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില കുറച്ച് സെല്ലറി കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്കറോണി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ മക്കറോണി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫീഡ്ബാക്ക് അറിയിക്കാനും ഒന്നും മറക്കരുത്. താങ്ക് യു.